ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതേ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പോകണേണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പൊടികളൊക്കെ തീർന്നു പോയി. അപ്പോൾ അതേ വാപ്പ പോയിട്ട് ഇഡ്ഡലി പൊടി മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് ഇഡ്ഡലി ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മറന്നുപോയി. അപ്പോൾ അതേ പാക്കറ്റ് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കണ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് തോന്നണത്. ഇപ്പോൾ വാപ്പ സ്ഥിരം മേടിച്ചിട്ടുണ്ടെന്നത് വേറൊരു പാക്കറ്റാണ്. അതൊരു നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ടേസ്റ്റൊന്നും. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ അതേ ഇനി ഇതേ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ചെമ്പിലൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതേ വാപ്പ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് നോക്കണം. അപ്പോൾ അതേ പരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വെക്കാനുള്ള അരിയുണ്ട്. ഇപ്പോൾ അതേ റേഷൻ കടയിൽ നമുക്ക് അരിയൊന്നും കിട്ടുന്നില്ലല്ലോ, പച്ചരി മാത്രമാണ് ഇപ്പോൾ കിട്ടണത്. പിന്നെ അതേ തക്കാളി ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. ഇവിടെ നമ്മൾ മെയിൻ സാമ്പാറിൽ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. എനിക്കും മോൾക്ക് ഉരുളക്കിഴങ്ങ് മതി, വേറെ ഒന്നും വേണ്ട. വേറെ എന്ത് പച്ചക്കറി ഇട്ടാലും ഞാനും മോളും കഴിക്കൂല. അപ്പോൾ അതേ ഇവിടെ രണ്ട് കഷ്ണം ക്യാരറ്റിൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ അതേ വെണ്ടക്കേക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കറികളും ആക്കാന്ന് വെച്ച്. അപ്പോൾ സാമ്പാർ ഉച്ചക്കത്തേക്കും കൂടെ കറിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ എല്ലാ പണികളും ഒന്ന് തീർത്തുവെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇടിയപ്പത്തിനുള്ളത് ഇടിയപ്പോലാട്ടോ മാറിപ്പോയി. ഇഡ്ഡലിക്കുള്ളത് ഞാൻ ഇതേ വെള്ളം വെക്കണേണ്. അപ്പോൾ അതേ എൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ ഇതേ ഇഡ്ഡലിക്കുള്ള ഒഴിക്കാൻ പോകണേണ്. അപ്പോൾ പൊടി കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു സോഫ്റ്റ് പോലത്തെ പൊടി കളിക്കുന്നു, നല്ലോണം അരനെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഉപയോഗിച്ച് നോക്കാം. എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴാണ് കൂടുതലും നമുക്ക് ടേസ്റ്റ് കിട്ടണത്. അപ്പോൾ ഇതേ ഇഡ്ഡലിക്കുള്ളത് ഞാൻ ഓരോ തട്ടിലും ഇങ്ങനെ ഒഴിക്കണേ കേട്ടോ. പിന്നെ എന്തായാലും ഉച്ചക്കത്തേക്കും കൂടെ ആക്കാമെന്ന് വിചാരിച്ച് സാമ്പാർ. അപ്പോൾ ഇനി കേബേജും പാപ്പം എന്തോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒലത്താന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ അതേ സാമ്പാറിനുള്ളതും കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ കുക്കർ മാറ്റി, കാരണം വേറൊരു കുക്കറിലാണ് ഞാൻ മിക്കപ്പോഴും സാമ്പാർ വെക്കാറ്. അപ്പോൾ അതിൽ പരിപ്പ് വേഗണില്ല. അപ്പോൾ ഇങ്ങനത്തെ കുക്കറിലാക്കി. എനിക്ക് ഈ കുക്കറാണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള കുക്കറാണ്. ഇത് അടക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ക്യാമറ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടക്കാൻ ഭയങ്കര പാടാണ്. കണ്ടില്ല, ഒറ്റ കൈയോട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതേ ചോറ് വെക്കാനുള്ള അരി ഞാൻ ദേ പാത്രം കഴുകണോട് തന്നെ വെക്കാൻ വിചാരിച്ചിട്ട്. എന്നാലേ നമുക്ക് ഓർമ്മ വരുള്ളൂ. ഇനി ഞാൻ മുമ്പത്തെ പോലെ ചോറ് വെക്കാൻ മറന്നുപോയി. ഇനി ലാസ്റ്റ് എല്ലാം കഴിയുമ്പോഴേക്കും അയ്യോ ചോറ് വെച്ചില്ല എന്ന് പറയണം. അപ്പോൾ ഞാൻ പാത്രം കഴുകണോട് തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ അത് നനയൂല, കാരണം നമുക്ക് പാത്രം കഴുകുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ ചോറ് കഴുകിയിട്ടില്ല. കാരണം നമ്മൾ മിക്കപ്പോഴും പാത്രം കഴുകുന്ന സൈഡിലാണ് നമ്മളെപ്പോഴും ഉണ്ടാവുന്നത്. എന്നുവെച്ചാൽ പാത്രങ്ങൾ മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ കഴുകാനാകുമ്പോൾ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരുമല്ലോ. അപ്പോൾ ഇതേ ഞാൻ ക്യാരറ്റും തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ എടുക്കാനാണ്, നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾക്ക് ഇടാൻ. വെണ്ടക്കയുണ്ട്. അപ്പോൾ വെണ്ടക്ക കുറച്ച് രണ്ട് ദിവസത്തേതാണ്ട്. അപ്പോൾ ആദ്യം ചീത്തായിട്ടൊന്നുമില്ല, ഒന്ന് വാടിയിട്ടുള്ളൂ. അപ്പോൾ വെറുതെ അത് കളയേണ്ടാല, നമുക്കതൊന്ന് ഉലത്താന്ന് വിചാരിച്ച്. ഉലത്താനല്ല, നമ്മുടെ സാമ്പാറിലിടാലാന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യത്തെ തട്ടൊക്കെ ഇതേ ഇടിയല് ആയിട്ട്. ഇപ്പോൾ എന്താണെന്നറിയില്ല, വായിൽ വഴങ്ങണില്ല. പറയണതൊക്കെ വേറെ ആയിരിക്കും ഇപ്പോൾ പറയണത്. ഇപ്പോൾ ഞാൻ നേരത്തെ വെണ്ടക്ക വായിച്ചാനാന്ന് വിചാരിച്ചപ്പോൾ ഒലത്താനാന്ന് പറഞ്ഞു. ഇപ്പോൾ ഇഡ്ഡലിനെ ഇടിയപ്പോൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോ മിസ്റ്റേക്കുകൾ തന്നെയാണ് ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇതേ ഇഡ്ഡലി ഞാൻ ആ ഇത് വെച്ചിട്ട് എടുത്താണ്ട്, ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതേ ഇവിടെ വിസലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അതേ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ. പിന്നെ അതേ നമ്മുടെ വയറ്റാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മൾ വെണ്ടക്ക ഒന്ന് വയറ്റെടുക്കണം. അപ്പോൾ അതിന് വെളിച്ചെണ്ണ കൊഴിച്ച് നമ്മൾ സാമ്പാറൊക്കെ എന്തായാലും ഉണ്ടാക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണ വേണമല്ലോ. എന്നാലും നമുക്ക് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതേ കുക്കറിൽ ഇങ്ങനെ വിസലൊക്കെ വന്ന് തുടങ്ങണുണ്ട്. അപ്പോൾ അതേ വെണ്ടയ്ക്കയുടെ കളർ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. വെണ്ടയ്ക്കേൻ്റെ ഉള്ളിലൊന്നും പറ്റിയിട്ടില്ല, പുറമേ ഉള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടിക്കണം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാൻ രണ്ടാമത്തൊക്കെ ഇങ്ങനെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്യാസ് അടപ്പ് ഇങ്ങനെ ഒഴിയുന്തോറും ഓരോരോന്ന് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, എന്ത് സാധനം വെച്ചാലും നിങ്ങൾ ചീറ്റി വന്ന ഒരു സ്വഭാവം കുക്കറിനുണ്ട്. അതിന് വല്ല പോകാൻ വഴിയുണ്ട്. അതുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, കണ്ടില്ല ഇങ്ങനെ ചീറ്റി ചീറ്റി വന്ന് ലാസ്റ്റ് അവിടെയൊക്കെ ആവും. മിക്കപ്പോഴും പരിപ്പ് വെക്കുമ്പോഴാണ് ഇങ്ങനത്തെ കൂടുതൽ വേഷം കെട്ടെടുക്കണം കുക്കർ. അപ്പോൾ ഇതിന് വെള്ളം പോകാൻ വേണ്ടിയുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ അതേ നമ്മുടെ വെണ്ടക്കയൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ പുളിയൊക്കെ ഒന്ന് പീന്നെടുക്കണം. അപ്പോൾ സാമ്പാറിൻ്റെയൊക്കെ
മസാല ഒക്കെ ഇട്ട് ഞാൻ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് എല്ലാം റെഡിയായി ഇതിവിടെ തിളച്ചുകൊണ്ടിരിക്കണേന്ന്. നമ്മളെന്തായാലും ഒന്ന് തിളപ്പിക്കണമല്ലോ, ചെറുതായിട്ടൊന്ന് കുറുകി വരണം, എന്നാലേ നമ്മുടെ സാമ്പാറിന് നമുക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ദേ ഇവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും മോൾ ഇവിടെ എനിക്ക് വിശക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അവൾക്ക് എടുക്കണം. അപ്പോൾ പുളിയും ഉപ്പൊക്കെ നോക്കണേ കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ അത് ക്യാബേജും അരിഞ്ഞിട്ടുണ്ട്. ഇത്തിരി തേങ്ങ ഉണ്ടായത് തേങ്ങയിട്ട് മഞ്ഞപ്പൊടി പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെച്ചേക്കണേന്. അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇഡ്ഡലിയും തവിടതേ കുറച്ചായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണിയും തീർത്ത് ഒരു റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതേ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ചോറ് വെക്കാൻ ഇനി മറന്നുകൊണ്ടില്ല. അപ്പോൾ അവയും തന്നെ കുക്കറിൽ ചോറിട്ട് വെച്ച് ഇനി ഇത് ക്യാബേജ് കൊളുത്താൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കണേന്. അപ്പോൾ ട്യൂഷൻ പിള്ളേരും നമ്മുടെ വരാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്ക് സാമ്പാറായി ക്യാബേജ് കൊളുത്തും മാത്രമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ കറി. അപ്പോൾ ഇന്ന് വേഗം തന്നെ പണി തീർക്കണം, ട്യൂഷൻ പിള്ളേർ വരേണ്ട ടൈമും ആയല്ല. അപ്പോൾ അവരെ എനിക്ക് ഇനി നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ദേ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാബേജ് അതിലത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ ഇവിടെ ആടൊക്കെ കിടന്ന് ഭയങ്കര കരച്ചിലിട്ടാണ് ആ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പോൾ ദേ ഞാൻ ദേ ഫുള്ളും ഇങ്ങനെ ഇളക്കി കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഇതേതായാലും ആവിയിൽ കിടന്നിട്ടാണ് ഇത് വേകേണ്ടതിട്ട്. അപ്പോൾ ഞാൻ ദേ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കണേ കേട്ടോ. കാരണം നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് ആവിയിൽ വെന്താൽ മതിയല്ലോ, അധികം വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് പോയി കിട്ടും. അപ്പോൾ കുറച്ചൊന്ന് വെന്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണേന്. എന്നിട്ട് വേണം ഞാൻ നാസ്താക്കിയിട്ടില്ല, നാസ്താക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ നാസ്താക്കാൻ വേണ്ടി പോകണേ കേട്ടോ. അപ്പോൾ അതായത് നമ്മളിവിടെയൊക്കെ സ്റ്റീൽ പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ എത്ര പേരുണ്ട് ഇങ്ങനെ സ്റ്റീൽ പ്ലേറ്റിലൊക്കെ നാസ്താക്കണവർ? കുറേ പേർക്കൊക്കെ ഇങ്ങനെ ചിലപ്പോൾ പൊട്ടണ പ്ലേറ്റൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ എത്ര പേരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതായത് ചൂട് ചായ ഉണ്ട്, അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും. ഞാൻ എപ്പോഴും ആലോചിക്കണമെന്നല്ലേ, ഓരോ നാസ്തക്കും ഓരോ കോമ്പിനേഷൻ ഉണ്ടല്ലേ. ഇഡ്ഡലിയും സാമ്പാറും പുട്ടും കടലയും അപ്പവും മുട്ടക്കറി. അപ്പോൾ ഞാൻ ആലോചിക്കും ഇതൊക്കെ എങ്ങനെ വന്ന്, ഇതൊക്കെ ആരുണ്ടാക്കിയെന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഇതേ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടിയതേ നല്ലൊരു പിടി പിടിക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണം കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ. പിന്നെ നാസ്താക്കി കഴിഞ്ഞ് അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ രണ്ട് മൂന്ന് ഇഡ്ഡലിൻ്റെ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാനൊന്ന് വെച്ചിട്ട് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചോറൊക്കെ അത് അവിടെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ വിസിൽ പോയിട്ട് വേണം നമുക്കൊന്ന് വടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ രാവിലെ തന്നെ എല്ലാ പണികളും തീർന്ന് ഇനിയിപ്പോൾ ട്യൂഷൻ പിള്ളേർ വരുമ്പോൾ എനിക്ക് ഇനി അവരെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞത് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് ഞാൻ നോക്കണേ. അപ്പോൾ അവളെടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ട് അവളതേ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കണേ ആ കാണുന്നത്. അപ്പോൾ അതേ വാപ്പി അമ്മയിരുന്ന് നന്ദന സിനിമ കാണണേ കേട്ടോ. നമ്മളെ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമ നന്ദനം. അപ്പോൾ ഇതേ പുറത്തൊരു ഒച്ചയായിട്ട് നോക്കിയപ്പോൾ കണ്ടില്ല തേങ്ങ വീണടക്കണ്. അപ്പോൾ ഇതേ തേങ്ങയിൽ കൂടെ ഒരു സാധനം വന്ന് നിൽപ്പുണ്ട്, അതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗേറ്റിൻ്റെ ഒരു പിടിപ്പിക്കൂലേ, നമ്മളിങ്ങനെ ഭംഗിക്കൊക്കെ പിടിപ്പിക്കൂലേ, ആ ഒരു സാധനം ഉണ്ടോ തേങ്ങൻ്റെ ഒപ്പം തന്നെ വന്നത്. അപ്പോൾ ഇത് എവിടുന്ന് വന്നാന്നും പറഞ്ഞിട്ട് ഞാനൊന്ന് നോക്കാൻ വേണ്ടി പോണേന്. ഇതെന്തൊരു ഇതാണല്ലേ, തേങ്ങ വന്ന് വീഴുമ്പോൾ തന്നെ അതങ്ങോട്ട് പൊളിഞ്ഞു വന്ന്. അപ്പോൾ ഞാൻ നോക്കണേണ് ഇത് എവിടുന്ന് വന്നാണ്. ഇതേ കണ്ടില്ലേ ഗേറ്റിൻ്റെ പൊക്കത്തിരിക്കണത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും നോക്കിയപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്നല്ലാന്ന് മനസ്സിലായി, കാരണം എല്ലാം അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അത് എവിടുന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അത് പുറത്തും കൂടെ ഒന്ന് നോക്കി, അപ്പോഴാണ് മനസ്സിലായത് ദേ ഇവിടുന്നാണ്. കണ്ടില്ല ഒരെണ്ണം പോയേക്കണത്, ഇത് ഇവിടുന്നാണ് കേട്ടോ. അതെന്താളേ തേങ്ങയുടെ അത്രയും ശക്തിയിൽ ആ സാധനം കുത്തി വീണ് അതും കൂടെ പൊട്ടിയിട്ടാണ് തേങ്ങയും കൂടെ കൊണ്ടുപോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.